നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് വെസ്റ്റിജ് കമ്പനിയുടെ നോനി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇവിടെ നിങ്ങൾ ഒരു വൃക്ഷത്തൈ കാണുന്നുണ്ട്. ഈ വൃക്ഷത്തൈ ദക്ഷിണപൂർവ്വ ഏഷ്യ രാജ്യങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന, വനാന്തരങ്ങളിൽ കാണപ്പെടുന്ന ഒരു തരം വൃക്ഷമാണ്. ഈ വൃക്ഷത്തിലുണ്ടാകുന്ന ഫലം വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു സൈസ് പഴമാണ്. ഇതിനെ നോനി എന്നും മൊറിൻഡ എന്നും പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യങ്ങളിൽ, നമ്മുടെ സ്ഥലങ്ങളിൽ ഇതറിയപ്പെടുന്നത് മുള്ളാത്ത എന്നും മുള്ളൻ ചക്ക എന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് കാക്കുത്തിപ്പഴം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ വൃക്ഷത്തിലുണ്ടാകുന്ന ഫലം, അത് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്, അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ വളരെ ഉത്തമമായിരിക്കുന്ന ഒരു ഫലമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളൊരു ഫലമാണ് ഈ കാക്കുത്തിപ്പഴം എന്ന് പറയുന്നത്. ഇതിന് ക്യാൻസറിനെ പോലുള്ള വൻ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള വലിയ ശക്തി ഈ ഇതിൻ്റെ ഫലത്തിനുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കോശങ്ങൾക്ക് ശക്തി നൽകി കൊടുക്കാനും, കോശഭിത്തിയിലുള്ള ചെറിയ സുഷിരങ്ങളെ വലിയ സുഷിരങ്ങളാക്കാനും, അതിലൂടെ നമുക്ക് ആവശ്യമായിരിക്കുന്ന പ്രോട്ടീനുകളെല്ലാം വളരെ വേഗത്തിൽ സുഗമമായി നമ്മുടെ ശരീരത്തിലേക്ക് എത്താനും, നമ്മുടെ കോശങ്ങളിലേക്ക് എത്താനൊക്കെ സഹായിക്കുന്ന ഒരു വൃക്ഷമാണ്, ഒരു ഫലമാണ് ഈ കാക്കുത്തിപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ സുലഭമല്ല. നമുക്ക് മറ്റു രാജ്യങ്ങളിൽ വനാന്തരങ്ങളിൽ മാത്രം കൂട്ടത്തോടെ കാണുന്ന ഒരു തരം പഴമാണ്. ഈ പഴത്തിൻ്റെ ദുർഗന്ധം കാരണം ആണ് പലപ്പോഴും നമ്മളിത് നമ്മുടെ വീടുകളിൽ നട്ടു വളർത്താതിരിക്കുന്നത്. എന്നാൽ വൈദ്യശാസ്ത്രം ഇതിൻ്റെ സാധ്യതയെ കണ്ട് മനസ്സിലാക്കിയപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മളിത് ഒരു വൃക്ഷമെങ്കിലും നട്ട് വളർത്തി അതിൻ്റെ ഫലം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും പലരും അത് കഴിക്കാനായിട്ട് വളരെ വിസമ്മതിക്കാറുണ്ട്, ആ പഴത്തിൻ്റെ രുചിയും ആ പഴത്തിൻ്റെ ദുർഗന്ധവും കാരണം. ഇപ്പോൾ നമുക്കിവിടെ സുലഭമല്ലാത്തത് കൊണ്ട് നമ്മുടെ വെസ്റ്റിജ് കമ്പനി അതിനെ ക്യാപ്സുൾ രൂപത്തിലാക്കി നമ്മുടെ കൈകളിൽ എത്തിക്കുന്നുണ്ട്. ഈ ഇതിൻ്റെ പഴം നമുക്ക് നേരിട്ട് കിട്ടുകയാണെങ്കിൽ, എത്ര കയ്പാണെങ്കിലും, എത്ര രുചിയില്ലാത്തതാണെങ്കിലും, എത്ര ദുർഗന്ധമാണെങ്കിലും നമ്മൾ നേരിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. എന്നാൽ നമുക്കത് ഇവിടെ സുലഭമല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതുപോലുള്ള ക്യാപ്സുളിൽ കിട്ടുന്ന ഈ ക്യാപ്സുളുകൾ വാങ്ങി, ഈ പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ തനതായ സത്ത് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ തനതായ സത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന ഈ പഴം കഴിക്കുന്നത് പോലെ തന്നെയുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ പഴത്തിൻ്റെ സത്ത് തന്നെയാണ്, പഴം തന്നെയാണ് ക്യാപ്സുൾ രൂപത്തിൽ നമുക്ക് നമ്മുടെ കൈകളിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാക്കുത്തിപ്പഴത്തിൻ്റെ അല്ലെങ്കിൽ ഈ മുള്ളൻ ചക്കയുടെ പ്രയോജനം നമുക്കെല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് വഴി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള പല പ്രൊഡക്റ്റുകളും ഞാൻ യൂട്യൂബിലൂടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളും ഒരുപാട് പ്രൊഡക്റ്റുകളുടെ വിവരണവുമായിട്ട് നമുക്ക് വീണ്ടും കാണും വരെ ബൈ ബൈ.